ദില്ലി ദലിയിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഇന്നലെ അതായത് ജൂൺ പതിനഞ്ചാം തീയതി ഡൽഹി ഹൈക്കോടതി മൂന്ന് ചെറുപ്പക്കാർക്ക് ജാമ്യം നൽകിക്കൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ച് ഇന്ന് ദില്ലി ദലിയിൽ സംസാരിക്കാവുന്ന കരുതി ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപം വിയോജിപ്പിലാണ് എന്ന് ചരിത്രകാരനും മനുഷ്യാവകാശ പ്രവർത്തകനും ലിബറൽ സോഷ്യലിസ്റ്റ് ചിന്തകനുമൊക്കെയായിരുന്ന ഹവേഡ് സിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ബോസ്റ്റൺ സർവകലാശാലയിലെ രാഷ്ട്രമീമാംസ പ്രൊഫസറായിരുന്ന ഡോക്ടർ സിൻ എൺപത്തിയേഴാം വയസ്സിൽ നീന്തൽ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്നാണ് മരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം അന്തരിച്ചത് ആ പ്രായത്തിലൊരു മത്സ്യത്തെ പോലെ നീന്തുന്ന പ്രൊഫസറുടെ സ്വാതന്ത്ര്യ ബോധം ആകർഷണീയമാണ് സിൻ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഒരു അരാജകവാദിയായിട്ടായിരുന്നു അരാജകവാദം എന്ന് കേട്ടാൽ ഉടനെ തന്നെ എന്തോ കുരുത്തങ്കട്ട ഏർപ്പാടാണ് എന്ന് ചിന്തിച്ച് പോകുന്നൊരു ശീലം നമുക്കുണ്ട് അതൊരു പൊതു നടപ്പാണ് എന്നാൽ ഒരു കാര്യം നാം ഓർക്കേണ്ടത് ഗാന്ധിജിയും സ്വയം വിശേഷിപ്പിച്ചിരുന്നത് അരാജകവാദിയായിട്ടായിരുന്നു സ്വയം നിർണയാവകാശമുള്ള വ്യക്തിയുടെ വ്യവസ്ഥയാണ് പ്രകാശപൂർണമായ അരാജകവാദം ആൻഡ് എൻലൈറ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് എൻ ആർക്കിസം എന്നാണ് ഗാന്ധി പറഞ്ഞിരുന്നത് അതവിടെ നിൽക്കട്ടെ തൽക്കാലം ഓടുന്ന തീവണ്ടിയിൽ നിങ്ങൾക്കൊരിക്കലും ന്യൂട്രൽ ആകാൻ കഴിയില്ല എന്നതാണ് ഹവാർഡ് സിനിൻ്റെ ആത്മകഥയുടെ പേര് സിനെ കുറിച്ച് രണ്ടായിരത്തി നാലിലിറങ്ങിയ ഡോക്യുമെൻ്ററിയുടെ തലക്കെട്ടും ഇതുതന്നെയാണ് ഓടുന്ന തീവണ്ടിയിൽ നിങ്ങൾക്ക് ന്യൂട്രൽ ആകാൻ കഴിയില്ല എന്നുള്ളത് നല്ല മനുഷ്യർ ജയിലിലും നല്ലവരല്ലാത്തവർ ജയിലിനു പുറത്തും നല്ല മനുഷ്യർ അധികാരത്തിനു പുറത്തും നല്ലവരല്ലാത്തവർ അധികാരത്തിലും എന്നതാണ് ലോകഗതി എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം പറഞ്ഞു ഞാനിന്ന് രാവിലെ യു കാൺ ബി ന്യൂട്രൽ ഓൺ എ മൂവിങ് ട്രെയിൻ എന്ന ഡോക്യുമെൻ്ററി കാണുകയായിരുന്നു ഒരു മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണിത് ഇന്ന് രാവിലെ അത് കാണാനുണ്ടായ കാരണം ഇന്നലെ ഡൽഹി ഹൈക്കോടതി മൂന്ന് യുവാക്കൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് അഭിപ്രായ വ്യത്യാസത്തെയും പ്രതിഷേധത്തെയും രാജ്യദ്രോഹമായി കാണാൻ തുടങ്ങിയാൽ ജനാധിപത്യം അപകടത്തിലാകും എന്ന് ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറയുകയായിരുന്നു അടുത്ത കാലത്ത് രാജ്യ തലസ്ഥാനം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായി അത് മാറുകയും ചെയ്യും എല്ലാ ദിനപത്രങ്ങളും എഡിറ്റോറിയലുകൾ എഴുതി വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയാവുകയും ചെയ്തു ബി ബി സി നിർമ്മിച്ച ദി അസെൻ്റ് ഓഫ് എ മാൻ എന്ന പ്രശസ്തമായ ഒരു സീരീസ് ഉണ്ട് ജോസഫ് ബ്രൊണോസ്കി എഴുതിയതാണ് ദി അസെൻറ്റ് ഓഫ് എ മാൻ അത് ടി വി സീരിയലായിട്ട് വന്നതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് പുസ്തകമായി വരികയും ചെയ്തു ആ കാലത്താണ് ഞാൻ ആ പുസ്തകം വായിക്കാനിടയായത് അതിൽ ഡിസെൻറ്റ് അഭിപ്രായ വ്യത്യാസമാണ് ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിയോജിപ്പ് ഒരു ശാസ്ത്രജ്ഞൻ്റെ സ്വാഭാവിക ചരിയയാണെന്നാണ് ജോസഫ് ബ്രൊണോസ്കി പറയുന്നത് ആ സാധ്യത ഇല്ലാതായാൽ അദ്ദേഹം ശാസ്ത്രജ്ഞൻ അല്ലാതാകുന്നു ഇത് പറഞ്ഞിട്ട് ബ്രൊണോസ്കി കൂട്ടിച്ചേർക്കുന്നു വിയോജിപ്പിനുള്ള അവസരമില്ലെങ്കിൽ ഒരാൾ മനുഷ്യനല്ലാതായിത്തീരുന്നു എന്ന് ജോസഫ് റിണോസ്കി പറയുന്ന ഇക്കാര്യം ലോക സമൂഹത്തിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും നാം ഒരു വസ്തുതയായി കാണുന്ന പഴയ സോവിയറ്റ് യൂണിയനിൽ ഇക്കാര്യങ്ങൾ നാം വേണ്ടുവോളം കണ്ടതാണ് അതുകൊണ്ടാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനും ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റും പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുമായിരുന്ന ഒ വി വിജയൻ പറഞ്ഞത് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിൽ നിരന്തരം പങ്കെടുക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് വെറുതെ ഈ സോവിയറ്റ് ചുമട് ചുമക്കുന്നത് എന്ന് വല്ലാത്തൊരു ചോദ്യമായിരുന്നു അത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിന് ചാർത്തിയ ആർജവം മനോഹരം തന്നെയാണ് നമുക്കതിലേക്ക് പോകാം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രധാന സമരായുധം സത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായ വിയോജിപ്പായിരുന്നു എന്നത് നമുക്കറിയാം പണ്ഡിറ്റ് നെഹ്റുവിനോട് അദ്ദേഹം പറഞ്ഞത് വെറുതെ എൻ്റെ അനുയായിയാകുന്നതിലും എനിക്കിഷ്ടം താൻ സത്യസന്ധമായി എന്നോട് വിയോജിക്കുന്നതാണ് എന്നത് നടശ നർവാൾ ദേവാങ്കന കലിത ആസിഫ് തൻഹ എന്നിവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങളെ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങളുടെ വെളിച്ചത്തിലാണ് നാം കാണേണ്ടത് ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുന്നതിൻ്റെ വിഷമം ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്ന മഹാഭാഗ്യം എന്നും അനുഭവിച്ചു പോകുന്നവർക്ക് മനസ്സിലാകില്ല എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം ഒരപരൻ്റെ വിഷമത്തോട് ജനാധിപത്യപരമായി ഞാൻ പുലർത്തുന്ന വെറും അനുതാപം മാത്രമാണ് ഈ പോഡ്കാസ്റ്റ് പോലും അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യൽ എഴുത്തുകാരനായിരുന്ന സാർട്ട് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ആത്മകഥയിൽ തൈക്ഷണിക പ്രവർത്തികൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ അപേക്ഷിച്ച് പ്രാധാന്യം കുറങ്ങിയൊന്നാണെന്ന് പറയുന്നുണ്ട് വിയോജിക്കാൻ തുടങ്ങുമ്പോൾ വിയോജിക്കുന്ന ആളിൽ ഭയമുണ്ടാക്കുന്ന മനുഷ്യാവസ്ഥ ജനാധിപത്യ വിരുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു അഭിമുഖത്തിൽ നോം ചോംസ്കി പറഞ്ഞത് ഓണസ്റ്റ് ഡിസൻറ്റ് സത്യസംബമായ വിയോജിപ്പ് എന്ന ഒന്നുണ്ട് എന്നാണ് ചോംസ്കി ഇക്കാര്യത്തിൽ പറയുന്നത് നമ്മുടെ മുന്നിൽ രണ്ട് സാധ്യതകളേ ഉള്ളൂ എന്നാണ് ഒന്ന് നിങ്ങൾക്ക് അനിഷ്ടമുള്ള കാര്യങ്ങൾ തുറന്നു പറയുക രണ്ട് അത്തരം സമീപനത്തെ നിരസിച്ച് സ്റ്റാലിനിസത്തെയോ ഫാഷിസത്തെയോ പിന്തുണയ്ക്കുക നാം ജീവിക്കുന്ന ഡിജിറ്റൽ കാലത്തിൽ ഒരു ചതിക്കുഴിയുണ്ട് വിയോജിക്കുവാനായി ഈ കാലം വ്യക്തിക്ക് നൽകുന്ന അവസരങ്ങൾ അനന്തമാണ് എന്ന ഒരു മിഥ്യാധാരണ അത് നമ്മിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അലനും താഹയും ജയിലിൽ പോയ സാഹചര്യം മലയാളികൾക്ക് അറിയാമല്ലോ തീക്ഷ്ണമായ നിസ്സഹായ അവസ്ഥയിലേക്ക് വ്യക്തിയെ തള്ളിവിടാൻ പ്രാപ്തമായ ചതിവലകളും വാരിക്കുഴികളും നാം അനുഭവിക്കുന്നു എന്ന് ധരിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനു ചുറ്റും ഉണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് മാതൃകാപരമായ ഒരു മോറൽ നിലയിൽ സ്വയം നിന്നുകൊണ്ട് ഡൽഹി ഹൈക്കോടതി ഇന്നലെ സംസാരിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെ പറഞ്ഞ വാചകമെന്ന് കരുതി രാഷ്ട്രീയമായി കൈയ്യടിക്കുന്നവരെല്ലാം തന്നെ കണ്ണാടിയിൽ സ്വയം നോക്കി ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യുന്ന വിയോജിപ്പുകളോട് തികഞ്ഞ ജനാധിപത്യ മര്യാദയോടെ പെരുമാറുന്നവരാണോ നമ്മൾ ഓരോരുത്തരും എന്ന് കഴിഞ്ഞയാഴ്ച അന്തരിച്ച ജസ്റ്റിസ് രാജേന്ദ്രനാഥ് കുറിച്ച് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് ദീപക് ഗുപ്ത എഴുതിയ ഒരു ആദരാഞ്ജലി ഞാൻ വായിക്കുകയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരെ നിന്ന ജസ്റ്റിസ് രാജേന്ദ്രനാഥ് അഗർവാളിനെ നേരിടേണ്ടി വന്ന തിരിച്ചടികളെക്കുറിച്ച് ഈ ലേഖനം വ്യക്തമായി പറയുന്നുണ്ട് അതിനുശേഷം അധികാരത്തിൽ വന്ന മുറജി ദേശായി പുതിയ ജഡ്ജിമാരെ നിയമിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിബന്ധനയും കൊണ്ടുവന്നു മദ്യപിക്കില്ല എന്ന സത്യവാങ് മൂലം നൽകിയേ പദവി സ്വീകരിക്കാവൂ എന്ന് ജസ്റ്റിസ് രാജേന്ദ്രനാഥ് അഗർവാൾ പറഞ്ഞത്രേ ഒരു നുണ പറഞ്ഞുകൊണ്ട് അധികാരമേറ്റെടുക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് ഇതൊക്കെ നമ്മോട് പറയുന്ന സാമൂഹ്യ പാഠങ്ങൾ വളരെ പ്രധാനമാണ് ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഹവാർഡ് സിന്നിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞു ന്യൂട്രൽ ആവുക സാധ്യമല്ല എന്ന് ന്യൂട്രൽ ആവുക എന്നതിനർത്ഥം നടക്കുന്ന തെറ്റുകളുടെ സഹചാരിയാവുക എന്നത് തന്നെയാണ് വിയോജിപ്പിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിത്യഹരിതമായി നിൽക്കുന്നയാൾ ഗ്രീക്ക് തത്വചിന്തകനായ ഡയോജിനിസ് അദ്ദേഹം ജീവിച്ചിരുന്ന കൊറിന്തിൽ പോകുവാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ ക്രിസ്തുവിനും മുൻപ് മുന്നൂറ്റി മുപ്പത്തിയാറിൽ കൊറിന്തിൽ ചന്തയിൽ നട്ടുച്ചയ്ക്ക് വഴിയിൽ വെയിൽ കൊണ്ടു കിടന്നിരുന്ന തത്വചിന്തകനെ കാണുവാനായി അശ്വാരൂഢനായി ദിഗ്വിജയ് അലക്സാണ്ടർ ചക്രവർത്തി വന്നു നിന്നു ഞാനായി എന്തെങ്കിലും താങ്കൾക്ക് വേണ്ടി ചെയ്യാനുണ്ടോ എന്ന് അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചപ്പോൾ വെയിൽ മറയ്ക്കാതെ ഒന്ന് മാറി നിന്നാൽ മതി എന്നാണ് ഡയോജിനസ് പറഞ്ഞത് നമ്മുടേതൊക്കെ അനുരഞ്ജനത്തിൻ്റെ സർവസാധാരണ ജീവിതങ്ങളാണ് കെ ജി ശങ്കരപ്പിള്ള ഒരു കവിതയിൽ പറഞ്ഞതുപോലെ ഒത്തുതീർപ്പുകളുടെ പച്ച വിറകിന്മേൽ നമ്മുടെയൊക്കെ ജന്മദീർഘമായ ശവദാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാവരും അങ്ങനെയാണെന്ന് ധരിക്കരുത് അങ്ങനെയല്ല സാമൂഹ്യമായ ആലസ്യത്തിൽ നമുക്ക് അഭിരമിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാൽക്കവലകളിൽ നിന്ന് ചക്രവർത്തിമാരോട് കലഹിക്കുന്നു നാം ഉറങ്ങുന്ന രാത്രികളിൽ നാം അറിയാതെ അവർ ജയിലിൽ അടയ്ക്കപ്പെടുന്നു അവരുടെ നീതിബോധവും സമൂഹത്തിൻ്റെ നിരഭയ സൂചകങ്ങളായ അനീതിയും മുഖാമുഖം കാണുന്ന ജയിലുകളിൽ അവർ അടയ്ക്കപ്പെടുന്നു മനുഷ്യചരിത്രത്തിലുടനീളമുള്ളതാണിത് നാം ഇതിലാരുടെ കൂടെയാണ് എന്നത് വളരെ പ്രധാനമാണ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യത്തെ തന്നെ നിർണയിക്കുന്നത് നാം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരും ബരാബാസിനെ വെറുതെ വിടുന്നവരും ആകാത്തിരിക്കട്ടെ ദില്ലി ദലിയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ